നമസ്കാരം, എല്ലാവർക്കും ഐട്രോക്സെൻറ്റിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർമ്മ സംരക്ഷണത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചർമ്മത്തിനുണ്ടാകുന്ന പല വിധത്തിലുള്ള നിറവ്യത്യാസം, ചൊറിച്ചൽ, അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, കണ്ണിൻ്റെ അടിയിലായിട്ട് പാടുകൾ ഉണ്ടാവുക, അതുപോലെ തന്നെ ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ട് ചർമ്മത്തിന് നിറവ്യത്യാസം സംഭവിക്കുക, അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുർവേദ ഫേസ് പാക്കിന് ഇന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതിനു മുൻപ് നമ്മൾ നാൽപ്പാമ്പരാതി ഓയിൽ, അതുപോലെ തന്നെ ഏലാതി ഓയിൽ, അങ്ങനെ പലതരത്തിലുള്ള ആയുർവേദ എണ്ണകളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വളരെയധികം ഔഷധഗുണങ്ങളുള്ള ഒന്നാണ് നാൽപ്പാമ്പരാതി ചൂർണം. ഇതിലെ പ്രധാനപ്പെട്ട ചേരുവ എന്ന് പറയുന്നത് നാൽപ്പാമരക്കൂട്ടാണ്. അരയാല, പേരാല, അത്തി, ഇത്തി, പിന്നെ ഇത് കൂടാതെ ത്രിഫല, അതുപോലെ തന്നെ മഞ്ചിഷ്ട, പർപ്പടകപ്പുല്ല്, ചന്ദനം, അതുപോലെ തന്നെ രാമച്ചം, കൊട്ടം, അങ്ങനെയൊക്കെയുള്ള ആയുർവേദ ഔഷധങ്ങൾ ചേർന്നിട്ട് വരുന്നതാണ് നാൽപ്പാമരാതി ചൂർണം. അപ്പോൾ ഈ ഒരു നാൽപ്പാമരാതി ചൂർണത്തിന് ഒരുപാടേറെ ഗുണങ്ങളുണ്ട്. അപ്പോൾ സാധാരണ പ്രസവശേഷം സ്ത്രീകൾക്ക് ആ ഒരു പ്രസവരക്ഷാ സമയത്ത് കുളിക്കാനുള്ള വെള്ളത്തിൽ ഔഷധങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ച് ആ ഒരു വെള്ളം ചെറു ചൂടോടുകൂടി ഉപയോഗിക്കുന്നത് വളരെയധികം നല്ലതാണ്. അപ്പോൾ അതിൽ വരുന്നതായിരുന്നു പഴുത്ത പ്ലാവില, അതുപോലെ തന്നെ വാദംകുലിയുടെ ഇല, രാമച്ചം, ഇതൊക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടുകൂടിയിട്ട് എണ്ണ തേച്ചതിന് ശേഷം കുളിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഔഷധങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന ഒന്നാണ് നാൽപ്പാമരക്കൂട്ട്. ഇത് വളരെ നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ കപ്പാസിറ്റി ഉള്ള ഔഷധമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ചൊറിച്ചിൽ, അതുപോലെ തന്നെ പല വിധത്തിലുള്ള ചർമ്മരോഗങ്ങൾ, ഇതൊക്കെ തടയാനായിട്ട് നാൽപ്പാമരക്കൂട്ട് ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടുകൂടി ദേഹത്തൊഴിച്ച് കുളിക്കുന്നത് നല്ലതാണ്. അത് പ്രസവശേഷം സ്ത്രീകൾക്ക് മാത്രമല്ല, പ്രായം കൂടി കഴിയുമ്പോൾ നമ്മുടെ ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറാനായിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും ജന്തുക്കളും മറ്റുമൊക്കെ കടിച്ചിട്ട് ചർമ്മത്തിൽ എന്തെങ്കിലും പാടുകളോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടൊക്കെ നാൽപ്പാമരക്കൂട്ടിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടുകൂടിയിട്ട് മേലൊഴിച്ച് കുളിക്കുന്നത് നല്ലതാണ്. പിന്നെ ഈ ഒരു നാൽപ്പാമരക്കൂട്ടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പ്രസവശേഷം സ്ത്രീകൾക്ക് അവരുടെ സ്കിന്നിലുണ്ടാകുന്ന സ്ട്രെച്ച് മാർക്സ് ഒക്കെ മാറാനായിട്ടും ഇത്തരത്തിൽ ഈ ഒരു നാൽപ്പാമരക്കൂട്ടിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടുകൂടിയിട്ട് ദേഹത്തൊഴിച്ച് കുളിക്കുന്നത് വളരെ നല്ലതാണ്. ഇത്തരത്തിൽ ഈ നാൽപ്പാമരക്കൂട്ട് പ്രധാനപ്പെട്ട ചേരുവയായിട്ടുള്ള ഒരു ഔഷധം തന്നെയാണ് നാൽപ്പാമരാതി ചൂർണം. നാൽപ്പാമരാതി ഓയിലിൽ ഉള്ള അതേ ചേരുവകൾ തന്നെയാണ് നാൽപ്പാമരാതി ചൂർണത്തിലുള്ളത്. ഇതൊരു പൗഡർ രൂപത്തിലാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചർമ്മത്തിലുണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിൽ കറുപ്പ് നിറമുള്ളവർക്ക്, അതുപോലെ തന്നെ ചുണ്ണിൻ്റെ ചുറ്റും കറുപ്പ് നിറമുണ്ടാവുക, ഒരുപാട് നേരം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തുണ്ടാകുന്ന കരുവാളിപ്പ്, ജന്തുക്കളൊക്കെ കടിച്ചിട്ട് എന്തെങ്കിലും പാടുകളോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നാൽപ്പാമരാതി ചൂർണം. പല രീതിയിൽ ഈ ചൂർണം നമുക്ക് ഉപയോഗപ്പെടുത്താം. പിത്തദോഷം കൊണ്ട് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ തടയാനായിട്ട് ഇത്തരത്തിൽ ഈ ഒരു നാൽപ്പാമരാതി ചൂർണം നമ്മൾ മുഖലേപനമായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് വളരെയധികം നല്ലതാണ്. ഇനി വരണ്ട ചർമ്മമൊക്കെ ഉള്ളവരാണെങ്കിൽ നാൽപ്പാമരാതി ചൂർണം ഏറ്റവും നല്ലത് പാലിൽ, അതായത് പാൽപ്പാടയോട് കൂടിയുള്ള പാലിൽ മിക്സ് ചെയ്തിട്ട് അത് ചർമ്മത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതാണ്. ഇത് ഒരു രണ്ട് ലെയറായിട്ട് വേണം ഈ ഒരു മുഖലേപനം അപ്ലൈ ചെയ്യാനായിട്ട്. മുഖത്ത് മാത്രമല്ല, കഴുത്തിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഉണങ്ങുന്നതിന് മുൻപ് തന്നെ ഇത് കഴുകിക്കളയാണ് ചെയ്യേണ്ടത്. ഇനി വരണ്ട ചർമ്മമുള്ളവർക്ക് ഇതുപോലെ തന്നെ മോരിൽ അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈരിലോ മിക്സ് ചെയ്തിട്ടും ഇതൊരു ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓയിലി സ്കിൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് എപ്പോഴും റോസ് വാട്ടറോ അല്ലെങ്കിൽ ചെറു ചൂട് വെള്ളത്തിലോ മിക്സ് ചെയ്തിട്ട് ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. ഇത് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ആഴ്ചയിൽ ഒരു 3 ദിവസം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ക്രമേണ മുഖത്തുണ്ടാവുന്ന പാടുകൾ, അതുപോലെ തന്നെ ചെറിയ കുത്തുകുത്തായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയിട്ട് ചർമ്മത്തിന് സ്വാഭാവികമായിട്ടുള്ള നിറം തിരിച്ചു കിട്ടാനായിട്ട് അത് സഹായിക്കും. നാൽപ്പാമരാതി ചൂർണം പൊതുവേ നാൽപ്പാമരാതി ഓയിലിൻ്റെ കൂടെയും ഉപയോഗിക്കാവുന്നതാണ്. അതായത് നാൽപ്പാമരാതി ഓയിൽ നമുക്ക് മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം, അതുപോലെ തന്നെ മുഖലേപനമായിട്ട് നാൽപ്പാമരാതി ചൂർണവും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നാൽപ്പാമരാതി ഓയിൽ എന്ന് പറയുമ്പോൾ പൊതുവെ ഏലാതിയായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി തണുപ്പ് കൂടുതലാണ് എപ്പോഴും. അതുപോലെ തന്നെ നാൽപ്പാമരാതി 2 തരത്തിലുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നാൽപ്പാമരാതി തൈലമുണ്ട്, അതുപോലെ തന്നെ നാൽപ്പാമരാതി വെളിച്ചെണ്ണയും ഉണ്ട്. തൈലം എന്ന് പറയുന്നത് എള്ളെണ്ണയിൽ കാച്ചിയെടുക്കുന്നതാണ് നാൽപ്പാമരാതി തൈലം. അതേസമയം നാൽപ്പാമരാതി വെളിച്ചെണ്ണ, നാൽപ്പാമരാതി കേരം എന്നൊക്കെ പറയുന്നത് വെളിച്ചെണ്ണയിൽ കാച്ചിയെടുക്കുമ്പോഴാണ്. പൊതുവെ ചൂടുള്ള കാലാവസ്ഥയിൽ, അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒക്കെ തന്നെ വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടി നല്ലത്. അത് വിചാരിച്ച്
തൈലം നല്ലതല്ല എന്നതല്ല, ചൂടുള്ള സമയത്ത് അതുപോലെ കുട്ടികൾക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് കൂടുതലായിട്ട് നല്ലത്. അപ്പോൾ നാൽപ്പാമ്പരാതി ഓയില് അതുപോലെ തന്നെ നാൽപ്പാമ്പരാതി ചൂർണം രണ്ടും കൂടി ഉപയോഗിക്കാം. മസാജ് ചെയ്യാനായിട്ട് നാൽപ്പാമ്പരാതി ഓയിലും അതുപോലെ തന്നെ മുഖലേപനമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നാൽപ്പാമ്പരാതി ചൂർണവും തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നാൽപ്പാമ്പരാതി ചൂർണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചർമ്മരോഗങ്ങൾ തടയാനായിട്ട്, അതുപോലെ തന്നെ ചർമ്മത്തിനുണ്ടാകുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ചർമ്മത്തിനുണ്ടാകുന്ന പാടുകൾ, അതുപോലെ തന്നെ മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, പിന്നെ കണ്ണിൻ്റെ അടിയിൽ ഉണ്ടാകുന്ന കറുപ്പ് നിറം, ഹോർമോണൽ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന കരിവാളിപ്പ് മറ്റുമൊക്കെ മാറാനായിട്ട്, സൺ ടാൻ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ മാറാനായിട്ട് ഇത്തരത്തിൽ നാൽപ്പാമ്പരാതി ചൂർണം ഒരു പാക്കായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.